Hi all, today we are going to discuss the last portion of our first chapter, bituminous materials. Karine class la nammal aggregate subgrade soil inde rendeteey properties assess cheyan vendite nammal use cheyina testukal edokeyana ennulla karyangal ellam nammal discuss cheyidu. Appo ini adella remaining varunathu oru bituminous materials adayathu tar bitumen poleyulla materials adinte properties ad assess cheyan vendite nammal edukkuna testukal endokeyana ennulladana. Appo ee oru portion nammal nokkumbo enikku idile ettom koodal important aayittu vannathu thonunathu ee oru bituminous materials inde properties assess use ചെയ്യുന്ന ടെസ്റ്റുകളാണ്. കാര്യം ഈച്ച് ടെസ്റ്റ് ഓരോ ടെസ്റ്റിനും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ അപ്പാരറ്റസ് ഉണ്ട്. ആ അപ്പാരറ്റസ് അതായത് പെൻസ്കി മാർട്ടിൻ അപ്പാരറ്റസ്, അതുപോലെ തന്നെ റിംഗ് ആൻഡ് ബോൾ അപ്പാരറ്റസ്, അങ്ങനെ ഓരോരോ പേരുകളുണ്ട് ഓരോ ടെസ്റ്റിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന്. അപ്പോൾ നമ്മുടെ എക്സാമിന് മൂന്ന് പാർട്ടുള്ളതിൽ ആദ്യത്തെ പാർട്ടിൽ 1 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന പാർട്ടിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒരു ടോപ്പിക്കാണിത്. ഏതെങ്കിലും ഒരു ടെസ്റ്റിൻ്റെ ബിറ്റുമിനസ് ടെസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പേര് തന്നിട്ട് അതിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഏതാണ് 1 മാർക്കിന് ചോദിക്കാം. അതല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു അപ്പാരറ്റസിൻ്റെ പേര് തന്നിട്ട് ഇത് ഏത് ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത് 1 മാർക്കിന് ചോദിക്കാവുന്നതാണ്. സോ ഓരോ ടെസ്റ്റും അതിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഏതാണെന്നുള്ളതും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ഒരു പോർഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആൻഡ് ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ള ഒരു ജനറൽ ഐഡിയയും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ബിറ്റുമിനസ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ബിറ്റുമിനെന്നും അതുപോലെ തന്നെ ടാറെന്നും. രണ്ടും ജനറലി സെയിം ഇൻ അപ്പിയറൻസ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ പ്രോസസ്സിലാണ് നമ്മൾ എങ്ങനെയാണ് ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ് വ്യത്യാസം വരുന്നത്. കാര്യം ഇവിടെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്, ബിറ്റുമിൻ എന്ന് പറയുന്നത് പെട്രോളിയം ക്രൂഡിൻ്റെ ഡിസ്റ്റിലേഷൻ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അതേസമയം ടാർ എന്ന് പറയുന്നത് കോൾ അല്ലെങ്കിൽ വുഡിൻ്റെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴിയാണ് കിട്ടുന്നത്. മെയിനായിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ്ങിലാണ് ബിറ്റുമിൻ ആൻഡ് ടാർ തമ്മിലുള്ള ഡിഫറൻസ് മെയിനായിട്ട് വരുന്നത്. രണ്ടിൻ്റെയും അപ്പിയറൻസ് സെയിം തന്നെയാണ്, ബ്ലാക്ക് ഇൻ കളറിൽ തന്നെയാണ് രണ്ടിൻ്റെയും അപ്പിയറൻസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലും എന്താണ് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ പേയ്മെൻറ്റിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെയാണ്. സോ നമ്മൾ ബിറ്റുമിൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്, ഒരു ഗുഡ് ബിറ്റുമിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ, ക്വാളിറ്റി കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ബിറ്റുമിൻ്റെ റിക്വയർമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് അതിൻ്റെ വിസ്കോസിറ്റിയാണ്. വിസ്കോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ മിക്സിങ്, അതുപോലെ തന്നെ കോമ്പാക്ഷൻ ടൈമിൽ, അതായത് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈമിൽ അതിന് വിസ്കോസിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത്രയും വിസ്കോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബിറ്റുമിൻ അഗ്രിഗേറ്റിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ മിക്സിംഗ് പ്രോസസ്സിന് മുന്നേ തന്നെ ഇതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു മെത്തേഡാണ് നമ്മുടെ അഡിക്വേറ്റ് വിസ്കോസിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ബാക്സ്, എമിഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടും ബിറ്റുമിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു വിസ്കോസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വിസ്കോസിറ്റിയാണ് ബിറ്റുമിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡ്യൂറബിൾ ആയിരിക്കണം. ബിറ്റുമിൻ ഡ്യൂറബിൾ ആയിരിക്കണം. അതായത് ടെമ്പറേച്ചർ സസെപ്റ്റബിൾ ആവാൻ പാടില്ല. ടെമ്പറേച്ചറിൻ്റെ ചേഞ്ചസ് കാരണം ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാരണം ബിറ്റുമിൻ്റെ പ്രോപ്പർട്ടീസിന് അല്ലെങ്കിൽ ബിറ്റുമിൻ്റെ ആ ഒരു ഡ്യൂറബിലിറ്റിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കുന്ന സമയത്ത് ബിറ്റുമിൻ അൺസ്റ്റേബിൾ ആയിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സോഫ്റ്റ് ആയി പോകാനോ അൺസ്റ്റേബിൾ ആവാനോ പാടില്ല. അതുപോലെ തന്നെ കോൾഡ് വെതർ ആണെന്നുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ ലോ ആണെന്നുണ്ടെങ്കിൽ ബിറ്റുമിൻ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആവാനും പാടില്ല. അങ്ങനെ ക്രാക്കിംഗ് ഒന്നും ഉണ്ടാവാതെ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കണം. സോ ഡ്യൂറബിൾ ആയിട്ട് നിൽക്കണം എന്നാണ് പറയുന്നത് ബിറ്റുമിൻ്റെ പ്രോപ്പർട്ടി. ആൻഡ് തേർഡ് വരുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബിറ്റുമിനും വാട്ടറും തമ്മിലുള്ള ഒരു അഡ്ഹസീവ് പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഈ ഒരു കാര്യം നമ്മൾ അഗ്രിഗേറ്റിനെ പറ്റി പറഞ്ഞപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതായത് അഗ്രിഗേറ്റിന് ഗുഡ് അഡ്ഹഷൻ വിത്ത് ബിറ്റുമിൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ബിറ്റുമിനും വാട്ടറും തമ്മിലുള്ള അഡ്ഹഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം, അല്ലെങ്കിൽ വാട്ടറിന്റെ പ്രസൻസിൽ ബിറ്റുമിൻ അഗ്രിഗേറ്റിൽ നിന്നും സെപ്പറേറ്റ് ആയി പോകാൻ പാടില്ല, അഗ്രിഗേറ്റുമായിട്ട് തന്നെ നല്ല അഫിനിറ്റിയിൽ ഇരിക്കണം എന്നാണ് പറയുന്നത്. ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ആണ് ബിറ്റുമിന്റെ, അല്ലെങ്കിൽ ഈ മൂന്നെണ്ണമാണ് ബിറ്റുമിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. വിസ്കോസിറ്റി, അതുപോലെ തന്നെ ടെമ്പറേച്ചർ സസെപ്റ്റബിൾ ആവാൻ പാടില്ല, അതായത് നല്ല ഡ്യൂറബിൾ ആയിട്ട് നിൽക്കണം, അതുപോലെ തന്നെ എന്താണ് ലെസ് അഫിനിറ്റി വിത്ത് വാട്ടർ ആൻഡ് ഗ്രേറ്റ് അഫിനിറ്റി വിത്ത് അഗ്രിഗേറ്റ്, അതാണ് ഡിസൈറബിൾ ആയിട്ട് പറയുന്നത്. അഗ്രിഗേറ്റുമായി നല്ല അഫിനിറ്റി ആയിരിക്കണം, വാട്ടറുമായിട്ട് അഫിനിറ്റി ഉണ്ടാവാൻ പാടില്ല, ലെസ് അഫിനിറ്റി ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ബിറ്റുമിനിലെ ടെസ്റ്റുകൾ. കുറച്ച് ടെസ്റ്റ് നമുക്കൊരു 5-6 ടെസ്റ്റ് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് പെനിട്രേഷൻ ടെസ്റ്റ് ആണ്. പെനിട്രേഷൻ ടെസ്റ്റിന് നമുക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് പെനിട്രേഷൻ കപ്പ്, നീഡിൽ, അതുപോലെ തന്നെ പെനിട്രേഷൻ അപ്പാരറ്റസ്. ഒരു പെനിട്രേഷൻ കപ്പ്, ഒരു പെനിട്രേഷൻ നീഡിൽ ഉണ്ടായിരിക്കും, അതുപോലെ ഇതിന് മൊത്തത്തിൽ ചേരുന്നൊരു അപ്പാരറ്റസ് ആണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സോഫൻ ചെയ്ത ബിറ്റുമിനെ പെനിട്രേഷൻ കപ്പിലേക്ക് ഒഴിക്കുന്നു. ഓക്കെ, പെനിട്രേഷൻ കപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു നമ്മുടെ കയ്യിലൊരു പെനിട്രേഷൻ നീഡിലുണ്ട്, അപ്പോൾ അത് നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കപ്പിൽ ബിറ്റുമിൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നീഡിലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബിറ്റുമിൻ്റെ സർഫസുമായിട്ട് കോൺടാക്റ്റിൽ, ജസ്റ്റ് ആ ഒരു സർഫസിൽ ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കോൺടാക്റ്റിൽ കൊണ്ടുവരും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നീഡിലിനെ നമ്മൾ റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുന്നത് എക്സാക്ട്ലി 4-5 സെക്കൻഡ്സ് ആണ്. ഓക്കെ, എക്സാക്ട്ലി 4-5 സെക്കൻഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു നീഡിലിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ 5 സെക്കൻഡ് കൊണ്ട് ഈ നീഡിലിന്, ഈ കാണിച്ചിരിക്കുന്നതാണ് ഇതൊരു നീഡിൽ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സർഫസിൽ ഇൻ ടച്ച് കൊണ്ടുവരുന്നു. ദെൻ നമ്മൾ അതിനെ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്യുമ്പോൾ 5 സെക്കൻഡ് കൊണ്ട് ഈ നീഡിൽ എന്ത് ചെയ്യുന്നു, ഈ ബിറ്റുമിൻ വഴി പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോകും. ഓക്കെ, 5 സെക്കൻഡ്സ് കൊണ്ട് ഇത് എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് പോകുന്നു. 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ പെനിട്രേഷൻ സ്റ്റോപ്പ് ചെയ്യും. 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ അത് വീണ്ടും ഫെർദർ അത് ഉള്ളിലേക്ക് പോകുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എത്രയാണ് ആ ഒരു ഡിസ്റ്റൻസ്, എത്രത്തോളം പെനിട്രേറ്റ് ചെയ്തു എന്നുള്ളത് ഒരു ഡയൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എത്രത്തോളം ഈ ഒരു നീഡിൽ സർഫസിൽ നിന്നും ഉള്ളിലേക്ക് പെനിട്രേറ്റ് ആയി പോയി എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു. ആ ഒരു വാല്യൂവിനെയാണ് ബിറ്റുമിൻ്റെ പെനിട്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി നമ്മൾ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ബിറ്റുമിൻ പെനിട്രേഷൻ വാല്യൂ പറയുന്നത് 20 to 225 റേഞ്ചിലാണ് നമ്മളൊരു പെനിട്രേഷൻ, ഒരു നീഡിലിന്റെ പെനിട്രേഷൻ 5 സെക്കൻഡ്സ് കൊണ്ട് പറയുന്നത്. ബിറ്റുമിൻ കൺസ്ട്രക്ഷൻ, സോറി, പേയ്മെന്റ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിറ്റുമിനിൽ പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 20 to 225 റേഞ്ചിലാണ് ആ ഒരു വാല്യൂ വരുന്നത്. അതാണ് പെനിട്രേഷൻ ടെസ്റ്റ്. സെക്കൻഡ് വരുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഡക്റ്റിലിറ്റി ടെസ്റ്റ് ആണ്. ഡക്റ്റിലിറ്റി ടെസ്റ്റിൽ നമുക്ക് വേണ്ട ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ബ്രിക്കറ്റ് മോൾഡ് ആണ്. ഓക്കെ, ഡക്റ്റിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഈസ് ബ്രിക്കറ്റ് മോൾഡ്. ദെൻ ബ്രിക്കറ്റ് മോൾഡ് ആണ് ഇതിൽ ഏറ്റവും നമുക്ക് മോൾഡിന്റെ പേര് അല്ലെങ്കിൽ ആ അപ്പാരറ്റസിന്റെ പേര് ഓർത്ത് വെക്കാനുള്ളത് ബ്രിക്കറ്റ് മോൾഡ് ആണ്. ദെൻ വാട്ടർ ബാത്തും ഒരു ടെസ്റ്റിംഗ് മെഷീനും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബിറ്റുമിൻ എന്ത് ചെയ്യുന്നു, മെൽറ്റ് ചെയ്ത് ഈ ഒരു ബ്രിക്കറ്റ് മോൾഡിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെക്കും. ഒരു മോൾഡാണ്, അപ്പം മെൽറ്റായ ബിറ്റുമിനെ നമ്മൾ ഈ ഒരു മോൾഡിലേക്ക് ഫില്ല് ചെയ്ത് വെക്കുന്നു. ദെൻ ഈ ഒരു മോൾഡ് വിത്ത് ബിറ്റുമിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാട്ടർ ബാത്തിൽ 27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു വാട്ടർ ബാത്തിലേക്ക് നമ്മൾ ഇതിനെ ഇറക്കി വെക്കും. ഈ ഒരു മോൾഡിനെ ബിറ്റുമിൻ ഫില്ല് ചെയ്തിട്ട് ഇറക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു മോൾഡിനെ നമ്മുടെ കയ്യിലൊരു ഡക്റ്റിലിറ്റി ടെസ്റ്റ് അപ്പാരറ്റസ് ഉണ്ട്, അപ്പോൾ ആ ഒരു അപ്പാരറ്റസുമായിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യും. നമ്മുടെ മോൾഡ് ഇരിക്കുന്നത് വെള്ളത്തിലാണ്, വാട്ടർ ബാത്തിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു മോൾഡിനെ നമ്മൾ അപ്പാരറ്റസുമായിട്ട് കണക്ട് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ട്, ഡക്റ്റിലിറ്റി ടെസ്റ്റ് അപ്പാരറ്റസ് ഉണ്ട്, അപ്പോൾ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മോൾഡിലുള്ള ബിറ്റുമിനെ ഹൊറിസോണ്ടലി നമ്മൾ എന്ത് ചെയ്യുന്നു, പുൾ ചെയ്യുന്നു. ഓക്കെ, ഹൊറിസോണ്ടലി പുൾ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, ബിറ്റുമിനെ നമ്മൾ ആ ഒരു മോൾഡിൽ ഫില്ല് ചെയ്തു. ദെൻ ആ ഒരു മോൾഡിനെ നമ്മൾ എന്ത് ചെയ്തു, വാട്ടർ ബാത്തിൽ പ്ലേസ് ചെയ്തു. ദെൻ ഈ ഒരു മോൾഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്രിക്കറ്റ് മോൾഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡക്റ്റിലിറ്റി ടെസ്റ്റ് അപ്പാരറ്റസുമായി കണക്ട് ചെയ്യുന്നു. ദെൻ ആ ഒരു മോൾഡിലെ ബിറ്റുമിനെ ഹൊറിസോണ്ടലി നമ്മൾ എന്ത് ചെയ്യുന്നു, പുൾ ചെയ്യുകയാണ്. ഹൊറിസോണ്ടലി പുൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ എന്താണ്, ഹൊറിസോണ്ടലി ഇങ്ങനെ വലിഞ്ഞു വരും. ഓക്കെ, ആ ഒരു ബിറ്റുമിൻ ഇങ്ങനെ വരും, ഒരു ത്രെഡ് പോലെ ഇതിങ്ങനെ എന്താണ് സ്പ്രെഡ് ചെയ്ത് വരും ത്രെഡായിട്ട്. ദെൻ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്കും ആ ഒരു ത്രെഡ് എന്താണ്, ബ്രേക്ക് ചെയ്ത് പോകും. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ നമ്മൾ അതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ട് വന്നിട്ട് വീണ്ടും നമ്മൾ ഫെർദർ പുൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആയി പോകും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഈ ബിറ്റുമിൻ്റെ ആ ഒരു ത്രെഡും എന്തായി പോകുന്നു, ബ്രേക്ക് ആയി പോകുന്നു. ഫെർദർ എക്സ്റ്റൻഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫെർദർ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അത് ബ്രേക്ക് ആയി പോകുന്നു. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഏത് ഡിസ്റ്റൻസ് വരെ ആ ഒരു ത്രെഡ് വന്നതിന് ശേഷമാണ് ഇതിങ്ങനെ ബ്രേക്ക് ആയി പോയത്, ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ആ വാല്യൂനെയാണ് ബിറ്റുമിൻ്റെ ഡക്റ്റിലിറ്റി വാല്യൂ എന്ന് പറയുന്നത്. ജനറലി ആ ഒരു റേഞ്ച് വരുന്നത് 5 to 100 റേഞ്ചിലാണ് നമുക്ക് ഡക്റ്റിലിറ്റി വാല്യൂ കിട്ടുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഡക്റ്റിലിറ്റി ടെസ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിക്കറ്റ് മോൾഡ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും ഓർത്ത് വയ്ക്കുക. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, മെൽട്ടായ ബിറ്റുമിനെ ബ്രിക്കറ്റ് മോൾഡിൽ ഫില്ല് ചെയ്യുന്നു. ദെൻ ഇറ്റ്സ് പ്ലേസ്ഡ് ഇൻ എ വാട്ടർ ബാത്ത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, മോൾഡുമായിട്ട് ഡക്റ്റിലിറ്റി ടെസ്റ്റ് അപ്പാരറ്റസ് കണക്ട് ചെയ്യുന്നു. ആൻഡ് ബിറ്റുമിൻ നമ്മൾ ഹൊറിസോണ്ടലി പുള്ള് ചെയ്യുന്നു. ഹൊറിസോണ്ടലി പുള്ള് ചെയ്യുമ്പോഴത്തേക്കും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ത്രെഡ് എന്താവും, ബ്രേക്ക് ആയി പോകുന്നു. ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് വരെ വന്നിട്ടാണ് ബ്രേക്ക് ആയത്, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ബിറ്റുമിൻ്റെ ഡക്റ്റിലിറ്റി വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ റേഞ്ച് 5 മുതൽ 100 വരെയാണ് വരുന്നത്. 5 to 100 ആണ് ഡക്റ്റിലിറ്റി വാല്യൂവിൻ്റെ റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് ടെസ്റ്റ് ഈസ് വിസ്കോസിറ്റി ടെസ്റ്റ്. മൂന്നാമത്തെ ടെസ്റ്റാണ് വിസ്കോസിറ്റി ടെസ്റ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് വിസ്കോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്ത് ചെയ്യുന്നു, ബിറ്റുമിൻ സ്പെസിമിനെ നമ്മളൊരു സ്പെസിഫിക് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ ഹീറ്റഡ് ബിറ്റുമിനെ നമ്മൾ വിസ്കോമീറ്റർ കപ്പിലേക്ക്, ഒരു അപ്പാരറ്റസിലെ വിസ്കോമീറ്റർ കപ്പിലേക്ക് കളക്ട് ചെയ്ത് വെക്കും. ദെൻ ഈ ഒരു കപ്പിൽ, ഈ ഒരു വിസ്കോമീറ്ററിൽ നമുക്കൊരു ഒറിഫിസ് മീൻസ് ഒരു പൈപ്പ് പോലൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് വിസ്കോമീറ്ററിൽ. സോ നമ്മൾ ആ ഒരു ഒറിഫിസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതുവഴി ബിറ്റുമിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, വിസ്കോമീറ്ററിൽ ഒരു പൈപ്പ് പോലുള്ളൊരു അറേഞ്ച്മെന്റ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ബിറ്റുമിൻ ആ ഒരു ഓപ്പണിങ് വഴി പുറത്തേക്ക് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കപ്പിൽ നമ്മൾ ഹീറ്റ് ചെയ്ത ബിറ്റുമിൻ ആണ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഒറിഫീസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹോൾ വഴി അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് വഴി ബിറ്റുമിന് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 50 ml ഓഫ് ബിറ്റുമിൻ പുറത്തേക്ക് ഫ്ലോ ചെയ്യാൻ എത്ര ടൈം എടുത്തു, എത്ര ടൈം ഇൻ സെക്കൻഡ്സ്. ഓക്കെ, നമ്മുടെ കയ്യിലൊരു സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. നമ്മൾ ഈ ഒരു ഓറിഫീസ് ഓപ്പൺ ചെയ്ത് എന്താണ് ബിറ്റുമിൻ വിസ്കോമീറ്ററിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ച് നമ്മൾ ഓൺ ചെയ്യുന്നു. സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്, 50 ml ഓഫ് ബിറ്റുമിൻ പുറത്തേക്ക് ഫ്ലോ ചെയ്യാൻ എത്ര സമയം എടുത്തു ഇൻ സെക്കൻഡ്സ്. ടൈം ടേക്കൺ ഇൻ സെക്കൻഡ്സ് ആണ് ഫോർ 50 ml ഓഫ് ബിറ്റുമിൻ ടു ഫ്ലോ. 50 ml ബിറ്റുമിൻ ഫ്ലോ ചെയ്യാൻ സെക്കൻഡ്സിൽ എത്ര ടൈം എടുത്തു എന്നതിനെയാണ് നമ്മുടെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്, ബിറ്റുമിൻ്റെ വിസ്കോസിറ്റി. സോ ഇവിടെ യൂസ് ചെയ്യുന്നത് വിസ്കോമീറ്റർ ആണ്. ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്, ബിറ്റുമിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് വിസ്കോമീറ്റർ കപ്പിൽ കളക്ട് ചെയ്യുന്നു. ദെൻ അതിൽ എന്തുണ്ട്, ഒരു ഒറിഫീസ് ഉണ്ട്. നമ്മൾ ആ ഒരു ഒറിഫീസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബിറ്റുമിന് പുറത്തേക്ക് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ 50 ml ബിറ്റുമിൻ പുറത്തേക്ക് ഫ്ലോ ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു എന്നുള്ളത് സ്റ്റോപ്പ് വാച്ചിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യും. ദാറ്റ് ടൈം ഇൻ സെക്കൻഡ്സ്, യൂണിറ്റ് ഓർക്കുക, ദാറ്റ് ടൈം ഇൻ സെക്കൻഡ്സ് ഫോർ 50 ml ഓഫ് ബിറ്റുമിൻ ടു ഫ്ലോ. അതിനെയാണ് വിസ്കോസിറ്റി ഓഫ് ബിറ്റുമിൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് ടെസ്റ്റ് ക്ലിയർ ആണല്ലോ. അടുത്ത ടെസ്റ്റിലേക്ക് പോകാമല്ലോ. സോ അടുത്ത ടെസ്റ്റ് വരുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ ആണ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ. അപ്പം ഇതിന് സിമിലർ ആയിട്ടുള്ള ടെസ്റ്റ് നമ്മൾ എന്താണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലാബിൽ നമുക്ക് സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ ചെയ്യും. സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എല്ലാം കണ്ടുപിടിക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്, സിമ്പിൾ പ്രൊസീജിയർ ആണ്. ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിലുണ്ട്. സോയിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ആ ഒരു ബോട്ടിലിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും. ഓക്കെ, നന്നായിട്ട് അതിനെ ക്ലീൻ ചെയ്ത് ആ ഒരു ബോട്ടിലിൻ്റെ എംടി വെയിറ്റ് നമ്മൾ എടുക്കും. ഓക്കെ, ബോട്ടിൽ മാത്രമായിട്ട് എംടി ആയിട്ട് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ എടുക്കും. അതാണ് W1 എന്ന് പറയുന്നത്. അത് എംടി വെയിറ്റ് ആണ്, എംടി വെയിറ്റ് ഓഫ് ദി ബോട്ടിൽ, എംടി വെയിറ്റ് ഓഫ് ബോട്ടിലാണ് W1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ വെയിറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന എന്താണ്, ഫിൽ ദി സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ വിത്ത് വാട്ടർ ആൻഡ് ടേക്ക് ദ വെയിറ്റ്. ഇപ്പോൾ എംടി ആയിട്ടിരിക്കുന്ന എന്താണ് ബോട്ടിലാണ്, അതിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടർ ആഡ് ചെയ്യും. അതിലേക്ക് ഫുള്ളായിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, എന്നിട്ട് ആ വെള്ളം ഫുള്ള് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ വെയിറ്റ് എടുക്കും. അപ്പോൾ W2 എന്ന് പറയുന്നത് എന്താണ്, വെയിറ്റ് ഓഫ് എന്താണ് വരുന്നത്, ബോട്ടിൽ പ്ലസ് വാട്ടർ. നമ്മൾ എംടി ആയിരുന്ന ബോട്ടിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് വെയിറ്റ് എടുക്കുന്നത്, നിറയെ വെള്ളം ഒഴിച്ചിട്ടാണ് വെയിറ്റ് എടുക്കുന്നത്. അപ്പോൾ W2 എന്ന് പറയുന്നത് ബോട്ടിലിൻ്റെയും വാട്ടറിൻ്റെയും കൂടി വെയിറ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വെള്ളം ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്യും. ബോട്ടിലിൽ നിന്ന് വെള്ളം ഫുള്ള് നമ്മൾ മാറ്റും. എന്നിട്ട് അതിനെ നന്നായിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും. അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാണല്ലോ, അപ്പം വെള്ളം എല്ലാം അതിൽ നിന്ന് നന്നായിട്ട് റിമൂവ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റഡ് ബിറ്റുമിനെ നമ്മൾ ഇതിലേക്ക് ഈ ഒരു ബോട്ടിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ, ഹീറ്റഡ് ബിറ്റുമിനെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ W3 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വെള്ളം ഒഴിച്ച് വച്ചിരുന്നതാണ്, അതിനെ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ വീണ്ടും ബോട്ടിൽ എം ടി ആയ ബോട്ടിലേക്ക് നമ്മൾ ബിറ്റുമിനെയാണ് ഫില്ല് ചെയ്തത്. എന്നിട്ടാണ് നമ്മൾ വെയിറ്റ് എടുക്കുന്നത്. അപ്പോൾ വെയിറ്റ്, അപ്പം W3 എന്ന് പറയുന്നത് എന്താണ്, വെയിറ്റ് ഓഫ് ബോട്ടിൽ പ്ലസ് ബിറ്റുമിനാണ്. ഓക്കെ, വെയിറ്റ് ഓഫ് ബോട്ടിൽ പ്ലസ് ബിറ്റുമിനെയാണ് W3 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിറ്റുമിൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് ബോട്ടിൽ ഫുള്ളായിട്ട് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ബോട്ടിൽ ഫുള്ളായിട്ടായിരിക്കത്തില്ല നമ്മൾ ബിറ്റുമിൻ ഫില്ല് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ബിറ്റുമിൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റി എടുത്ത് ഹീറ്റ് ചെയ്തിട്ട് ബോട്ടിലേക്ക് ഫില്ല് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു വെയിറ്റ് ആണ് W3 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ, ഇപ്പോൾ നമ്മൾ എന്താണ് ഒരു ബോട്ടിൽ എടുത്തു, ഇതാണ് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് വെള്ളം ഫില്ല് ചെയ്തു, എം ടി ആയിട്ടുള്ള വെയിറ്റ് എടുത്തു, എം ടി വെയിറ്റ് W1. അത് കഴിഞ്ഞ് വെള്ളം നിറയെ ഫില്ല് ചെയ്തു, അപ്പോൾ അതിൻ്റെ വെയിറ്റ് വാട്ടർ പ്ലസ് ബോട്ടിൽ W2. അത് കഴിഞ്ഞ് നമ്മൾ ബിറ്റുമിൻ ഫില്ല് ചെയ്തിട്ട് വെയിറ്റ് എടുത്തു, അപ്പം ബോട്ടിൽ പ്ലസ് ബിറ്റുമിൻ W3. ബിറ്റുമിൻ ഫില്ല് ചെയ്തപ്പോഴത്തേക്കും സപ്പോസ് അത് ഈ ഒരു ലെവൽ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ലെവലിലാണ് നമ്മൾ ബിറ്റുമിനെ ഫില്ല് ചെയ്തത്. ഹീറ്റഡ് ബിറ്റുമിൻ ഫില്ല് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു ലെവൽ വരെയാണ് വന്നത്. പിന്നെ ബാക്കി ഇത്രയും പോർഷൻ വീണ്ടും ബോട്ടിലിൽ ഫില്ലാവാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഇത്രയും പോർഷൻ വീണ്ടും ഫില്ലാവാൻ വേണ്ടി കിടക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു റിമൈനിങ് പോർഷനിലേക്ക്, ദ റിമൈനിങ് സ്പേസ് ഓഫ് ദി ബോട്ടിൽ, ആ ഒരു റിമൈനിങ് പോർഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടർ ഫില്ല് ചെയ്യും. ഓക്കെ, ബിറ്റുമിൻ ഫില്ല് ചെയ്ത് വെച്ചേക്കാണ്, അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൈനിങ് പോർഷനിലേക്ക് വാട്ടർ ഫില്ല് ചെയ്യുന്നു. അങ്ങനെ വാട്ടർ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ള വെയിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, W4 എന്ന് പറയുന്നത്. അപ്പം W4 എന്ന് പറയുന്നത് എന്തിൻ്റെ എല്ലാം വെയിറ്റ് ആണ്, വെയിറ്റ് ഓഫ് ബോട്ടിൽ പ്ലസ് ബിറ്റുമിൻ പ്ലസ് വാട്ടർ. ഓക്കെ, W4ൽ വെയിറ്റ് ഓഫ് ബോട്ടിലുണ്ട്, ബിറ്റുമിൻ ഉണ്ട്, വാട്ടർ ഉണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 വെയിറ്റ് എടുക്കുന്നു. ഈ 4 വെയിറ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പെരിമെൻറ്റ് കഴിയും, പിന്നെ കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? 4 വെയിറ്റ് എടുത്ത് കഴിയുമ്പോൾ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു, ഇനി കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. കാൽക്കുലേഷൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ് പറയുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് W3 - W1 ഡിവൈഡഡ് ബൈ W2 - W1 മൈനസ് ഓഫ് W4 - W3. ഇതാണ് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, W3 എന്ന് പറയുന്നത് എന്താണ്, വെയിറ്റ് ഓഫ് ബോട്ടിൽ പ്ലസ് ബിറ്റുമിൻ മൈനസ് W1 വെയിറ്റ് ഓഫ് ബോട്ടിൽ. അപ്പോൾ വെയിറ്റ് ഓഫ് ബോട്ടിൽ പ്ലസ് ബിറ്റുമിനിൽ നിന്നും വെയിറ്റ് ഓഫ് ബോട്ടിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, വെയിറ്റ് ഓഫ് ബിറ്റുമിൻ ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ W2 - W1. W2 - W1 എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് ബോട്ടിൽ പ്ലസ് വാട്ടറിൽ നിന്നും വെയിറ്റ് ഓഫ് ബോട്ടിൽ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് മൈനസ് ഓഫ് W4 - W3 വെയിറ്റ് ഓഫ് ബോട്ടിൽ പ്ലസ് ബിറ്റുമിൻ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ബോട്ടിൽ പ്ലസ് ബിറ്റുമിൻ മൈനസ് ബോട്ടിൽ പ്ലസ് ബിറ്റുമിൻ പ്ലസ് വാട്ടർ. ഓക്കെ, അതായത് W3 - W1 ആണ് നമ്മൾ ന്യൂമറേറ്ററിൽ ചെയ്യുന്നത്. W3 എന്ന് പറയുന്നത് ആരാണ്, ബോട്ടിൽ പ്ലസ് ബിറ്റുമിൻ ആണ് അല്ലേ. W3 എന്ന് പറയുന്നത് ബോട്ടിൽ പ്ലസ് ബിറ്റുമിൻ ആണ് മൈനസ് W1 എന്ന് പറയുന്നത് ആരാണ്, ബോട്ടിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, ബിറ്റുമിൻ്റെ വെയിറ്റ് ആണ് ന്യൂമറേറ്ററിൽ കിട്ടുന്നത്. ഡിനോമിനേറ്ററിൽ ഫസ്റ്റ് ടേം ആരാണ്, W2 - W1 W2 - W1 W2 ഈസ് ബോട്ടിൽ പ്ലസ് വാട്ടർ, റൈറ്റ്. W2 ഈസ് ബോട്ടിൽ പ്ലസ് വാട്ടർ മൈനസ് W1 ഈസ് ബോട്ടിൽ. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്, ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിന്റെ വെയിറ്റ് ആണ് അവിടെ കിട്ടുന്നത്. അടുത്തതാണ് W4 - W3 W4 - W3 W4 ആരാണ്, ബോട്ടിൽ പ്ലസ് ബിറ്റുമിൻ പ്ലസ് വാട്ടർ, റൈറ്റ്. ബോട്ടിൽ പ്ലസ് ബിറ്റുമിൻ പ്ലസ് വാട്ടർ മൈനസ് W3 ആരാണ്, ബോട്ടിൽ പ്ലസ് ബിറ്റുമിൻ ആണ്. ഓക്കെ, ബോട്ടിൽ പ്ലസ് ബിറ്റുമിൻ പ്ലസ് ബിറ്റുമിൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോട്ടിൽ പോവും, ബിറ്റുമിൻ പോവും, ബാക്കി കിട്ടുന്ന ആരാണ്, അവിടെയും നമുക്ക് കിട്ടുന്നത് വാട്ടർ തന്നെയാണ്. ഓക്കെ, അവിടെയും നമുക്ക് കിട്ടുന്നത് വാട്ടർ തന്നെയാണ്. സോ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ ഫുള്ള് വരുന്നത് ആരാണ്, വാട്ടർ ആണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് sorry weight of ഏത് മെറ്റീരിയലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു weight of bitumen ഇവിടെ നമുക്ക് ബിറ്റുമിന്റെ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ bitumen by water അങ്ങനെ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടുന്നു. ഇക്വേഷൻ ഈസ് W3 - W1 by W2 - W1 - of W4 - W3. ഓക്കേ അപ്പോൾ നമുക്ക് പ്യുവർ ബിറ്റുമിന്റെ ജനറൽ ഉള്ള സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ച് പറയുന്നത് 0.97 to 1.02 റേഞ്ചിലാണ് ജനറലി ഒരു വാല്യൂ പറയുന്നത് 0.97 to 1.02. ഓക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് സോഫനിങ് പോയിന്റ് ടെസ്റ്റ് ആണ്. സോഫനിങ് പോയിന്റ് ടെസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഈസ് റിംഗ് ആൻഡ് ബോൾ അപ്പാരറ്റസ്. ഓക്കെ ഈ പേര് ഓർത്തിരിക്കുക. സോഫനിങ് പോയിന്റ് ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ആണ് റിംഗ് ആൻഡ് ബോൾ അപ്പാരറ്റസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബിറ്റുമിനെ ഫുള്ളായിട്ട് ഫ്ലൂയിഡ് ആവുന്ന രീതിയിൽ ബിറ്റുമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു നന്നായിട്ട് ഹീറ്റ് ചെയ്തെടുക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു അപ്പാരറ്റസ് എല്ലാം നമ്മൾ സെറ്റാക്കും. റിങ്ങും ബോളും എല്ലാം വെച്ചിട്ട് നമ്മൾ അപ്പാരറ്റസ് സെറ്റാക്കി അതിനകത്തേക്ക് എന്ത് ചെയ്യുന്നു വാട്ടർ ഫില്ല് ചെയ്ത് വെക്കും. ഓക്കെ അപ്പാരറ്റസിലേക്ക് വാട്ടർ ഫില്ല് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു റിംഗ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ റിംഗ്. അപ്പോൾ ആ റിംഗിലേക്ക് നമ്മൾ ഈ ഫ്ലൂയിഡ് ആയിട്ട് ഹീറ്റ് ചെയ്തെടുത്ത ബിറ്റുമിൻ ഫില്ല് ചെയ്യും റിങ്ങിനുള്ളിലേക്ക്. നമ്മൾ അപ്പാരറ്റസിലേക്ക് വാട്ടർ ആണ് ഫില്ല് ചെയ്ത് വെച്ചത്. ദെൻ അപ്പാരറ്റസിൽ നമ്മൾ 2 റിംഗ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മൾ 2 റിംഗ്സ് ഓക്കെ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ റിംഗ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു റിംഗിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ബിറ്റുമിനെ ഹീറ്റ് ചെയ്ത ബിറ്റുമിനെ ഫില്ല് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അതിന് മുകളിലായിട്ട് 2 ബോൾസ് ഈ ബ്ലാക്കിൽ കാണിച്ചിരിക്കുന്ന 2 ബോൾസ് നമ്മൾ അതിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു അപ്പാരറ്റസിനെ മൊത്തത്തിൽ നമ്മളൊന്ന് ഹീറ്റ് ചെയ്യും. ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഈ അപ്പാരറ്റസിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ 2 റിങ്ങിലുള്ള ബിറ്റുമിനും യൂണിഫോം ആയിട്ട് ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം നന്നായിട്ട് സ്റ്റിർ ചെയ്തിട്ടാണ് ഈ ഒരു ലിക്വിഡിനെ നന്നായിട്ട് സ്റ്റിർ ചെയ്ത് 2ലേക്കും യൂണിഫോം ഹീറ്റ് കിട്ടുന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ അപ്പാരറ്റസിനെ എന്ത് ചെയ്യുന്നു നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബിറ്റുമിൻ എന്താവും കുറെ കൂടി അങ്ങ് സോഫ്റ്റ് ആയിട്ട് എന്ത് പറ്റുന്നു അതിൽ കൂടി ഈ റിങ്ങിനുള്ളിലാണ് ബിറ്റുമിൻ ഇരിക്കുന്നത്. അതിന് മുകളിലായിട്ടാണ് ബോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ബിറ്റുമിൻ കുറെ കൂടി അങ്ങ് സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും എന്താണ് അവിടെ ഒരു കണ്ടീഷൻ വരും. അതായത് ഈ ബോളിന് അതിനുള്ളിൽ കൂടി പാസ് ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് ഷോൺ ഇൻ ദ സെക്കൻഡ് ഫിഗർ. മുകളിലുണ്ടായിരുന്ന ബോൾ എന്ത് ചെയ്യുന്നു റിങ്ങിനുള്ളിൽ കൂടി ആ ബിറ്റുമിനിൽ കൂടി എന്ത് ചെയ്യുന്നു പാസ് ചെയ്ത് താഴേക്ക് വരും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ബിറ്റുമിൻ സോഫ്റ്റ് ആവുമ്പോൾ അതെന്ത് അതിൽ കൂടിയുള്ള മൂവ്മെന്റ് അലോ ചെയ്യുന്നു. അപ്പൊ ബോളിന് താഴേക്ക് എന്ത് ചെയ്യാൻ പറ്റും താഴേക്ക് മൂവ് ചെയ്ത് വരാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ നോട്ട് ചെയ്യുന്ന എന്താണ് the temperature when any one of the ball touches the bottom. ഇവിടെ രണ്ടിടത്ത് നമ്മൾ ഓരോ ബോൾസ് വീതം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു ബോൾ ഈ ബോട്ടത്തിൽ എത്തുന്ന ടെമ്പറേച്ചർ നമ്മൾ ആദ്യം നോട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത ബോളും ബോട്ടത്തിൽ എത്തുന്ന ടെമ്പറേച്ചർ നോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2 ബോൾസും ബോട്ടത്തിൽ എത്തിയ 2 ടെമ്പറേച്ചേഴ്സ് നമുക്ക് കിട്ടുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ 2 ടെമ്പറേച്ചറിന്റെയും കൂടി ആവറേജിനെയാണ് സോഫനിങ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. 2 ടെമ്പറേച്ചറിന്റെയും 2 ബോൾസും ബോട്ടത്തിൽ എത്തിയ 2 ടെമ്പറേച്ചറിന്റെയും ആവറേജിനെ നമ്മൾ സോഫനിങ് പോയിന്റ് ആയിട്ട് എടുക്കുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് റിംഗ് ആൻഡ് ബോൾ അപ്പാരറ്റസ്. ഓക്കെ ദെൻ പേയ്മെന്റ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിറ്റുമിന്റെ സോഫനിങ് പോയിന്റ് റേഞ്ച് വരുന്നത് 35 to 70 degree സെൽഷ്യസിലാണ് നമുക്ക് ആ ഒരു സോഫനിങ് പോയിന്റിന്റെ റേഞ്ച് കിട്ടുന്നത്. ടെമ്പറേച്ചർ വരുന്നത് 35 to 70 degree സെൽഷ്യസ്. ദാറ്റ്സ് ഓൾ അബൌട്ട് സോഫനിങ് പോയിന്റ് ടെസ്റ്റ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫൈനൽ ടെസ്റ്റ് ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റ് ആണ്. ഓക്കെ ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റ്. ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പെൻസ്കി-മാർട്ടൻസ് അപ്പാരറ്റസ്. ഓക്കെ അപ്പോൾ നമ്മൾ ഏതൊക്കെ അപ്പാരറ്റസ് പഠിച്ചു നേരത്തെ? തൊട്ട് മുന്നേ നമ്മളൊരു എന്തായിരുന്നു റിംഗ് ആൻഡ് ബോൾ അപ്പാരറ്റസ് പഠിച്ചു. അതിന് മുന്നേ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റിന് വേണ്ടി സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ യൂസ് ചെയ്തു. വിസ്കോസിറ്റി ടെസ്റ്റിന് വേണ്ടി വിസ്കോസിറ്റി മീറ്റർ യൂസ് ചെയ്തു. ഡക്റ്റിലിറ്റി ടെസ്റ്റിന് ബ്രിക്കറ്റ് മോൾഡ് യൂസ് ചെയ്തു. പെനിട്രേഷൻ ടെസ്റ്റിന് പെനിട്രേഷൻ അപ്പാരറ്റസ് പെനിട്രേഷൻ കപ്പൊക്കെയാണ് യൂസ് ചെയ്തത്. സോ ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പെൻസ്കി-മാർട്ടൻസ് അപ്പാരറ്റസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന എന്താണ് ബിറ്റുമിൻ മെറ്റീരിയലിനെ പെൻസ്കി-മാർട്ടൻസ് അപ്പാരറ്റസിലെ കപ്പിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ ഈ ഒരു സാമ്പിളിനെ ഹീറ്റ് ചെയ്യുന്നു. 5 to 6 degree Celsius per minute റേറ്റിൽ ബിറ്റുമിൻ സാമ്പിളിനെ ഹീറ്റ് ചെയ്യുന്നു. ദെൻ टेस्ट फ्लेम നമ്മൾ അപ്ലൈ ചെയ്യും അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്ച്വൽ ഫ്ലാഷ് പോയിന്റിനേക്കാളും 17 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും താഴെ ടെമ്പറേച്ചർ എത്തുന്ന സമയത്താണ് ഫസ്റ്റ് ടെസ്റ്റ് ഫ്ലെയിം അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് അതിനുശേഷം ഓരോ 1 to 3 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ടെസ്റ്റ് ഫ്ലെയിംസ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും എന്നിട്ട് നമ്മൾ ഫ്ലാഷ് പോയിന്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ഒരു എന്താണ് ബ്രൈറ്റ് ഫ്ലാഷ് നമ്മൾ ഓരോ തവണയും ടെസ്റ്റ് ഫ്ലെയിം അപ്ലൈ ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് ഒരു അവിടെ ഉണ്ടാവുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലെയിമിന്റെ നേച്ചർ നമ്മൾ നോക്കും അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴേക്കും നമുക്ക് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാഷ് നമുക്ക് കിട്ടുന്നു ഓക്കേ ഒരു ബ്രൈറ്റ് ഫ്ലാഷ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു ഏത് ടെമ്പറേച്ചറിലാണ് ആ ബ്രൈറ്റ് ഫ്ലാഷ് ഡെവലപ്പ് ആയത് ആ ടെമ്പറേച്ചറിനെയാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആൻഡ് ഇനി ഒരു കാര്യം കൂടി നമുക്ക് നോട്ട് ചെയ്യാനുണ്ട് അതാണ് ഫയർ പോയിന്റ് എന്ന് പറയുന്നത് ഫയർ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ എന്താണ് ഫ്ലാഷ് പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഈ മെറ്റീരിയലിനെ നമ്മൾ കണ്ടിന്യൂസ്ലി ഹീറ്റ് ചെയ്യുമ്പോഴേക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ മെറ്റീരിയൽ വിൽ ഗെറ്റ് ഇഗ്നൈറ്റഡ് ആൻഡ് കണ്ടിന്യൂ ടു ബൺ ഓക്കെ അത് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 5 സെക്കൻഡ്സ് വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്യാൻ തുടങ്ങും കണ്ടിന്യൂസ്ലി നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലാഷ് പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിനെയാണ് അതായത് ഏത് ടെമ്പറേച്ചറിൽ എത്തിയപ്പോഴാണ് ഇത് ഇഗ്നൈറ്റ് ആയി കണ്ടിന്യൂസ്ലി അത് ബേൺ ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു ടെമ്പറേച്ചറിനെയാണ് ഫയർ പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും പെൻസ്കി മാർട്ടിൻസ് അപ്പാരറ്റസ് യൂസ് ചെയ്ത് നമ്മളിത് കണ്ടുപിടിക്കുന്നത് അപ്പം ഫ്ലാഷ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിറ്റുമിൻ മെറ്റീരിയലിനെ കപ്പിൽ ഫില്ല് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു ഹീറ്റ് ചെയ്യുന്നു 5 to 6 ഡിഗ്രി സെൽഷ്യസ് പെർ മിനിറ്റ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നു ദെൻ we will apply test flame apply ചെയ്യുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് ആ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലെയിമിന്റെ നേച്ചർ ആണ് നോക്കുന്നത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ച് we will get a bright flash okay ആ ഒരു ഫ്ലാഷ് ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് ആൻഡ് ആഫ്റ്റർ ദിസ് നമ്മൾ എന്ത് ചെയ്യുന്നു മെറ്റീരിയലിനെ കണ്ടിന്യൂസ്ലി ഹീറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ മെറ്റീരിയൽ ഇഗ്നൈറ്റ് ആവുന്നു ആൻഡ് അത് ബേൺ ചെയ്യാൻ തുടങ്ങുന്നു ഓക്കെ ഒരു 5 സെക്കൻഡ്സ് വരെയൊക്കെ അത്രയും സ്മോൾ ഡ്യൂറേഷനിലായിരിക്കും ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബേണിങ് അവിടെ ഉണ്ടാവുന്നു ഇഗ്നൈറ്റ് ആയിട്ട് അത് ഏത് ടെമ്പറേച്ചർ ആണെന്ന് നോക്കും ഓക്കെ ഇഗ്നൈറ്റ് ആയ ഒരു ടെമ്പറേച്ചർ അതിനെയാണ് നമ്മൾ ഫയർ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പേയ്മെന്റ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ബിറ്റുമിൻ മെറ്റീരിയലിന്റെ മിനിമം ഫ്ലാഷ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് 175 ഡിഗ്രി സെൽഷ്യസ് ആണ് മിനിമം ഫ്ലാഷ് പോയിന്റ് പറയുന്നത് ഓക്കെ സോ ഇത്രയുമാണ് നമുക്ക് ബിറ്റുമിന്റെ ടെസ്റ്റിങ്ങിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കും കൂടി ആവുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കഴിയുന്നു ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ ഫ്ലെക്സിബിൾ പേയ്മെന്റ്സിനെ പറ്റിയും അതുപോലെ റിജിഡ് പേയ്മെന്റ്സിനെ പറ്റിയുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക്